ക്ഷേത്രങ്ങളിൽ നിയന്ത്രണം, ആനയെഴുന്നള്ളിപ്പിന് വിലക്ക്. കർണാടക കാസർഗോഡ് ജില്ലയിലേക്കുള്ള എല്ലാ അതിർത്തിയും അടയ്ക്കും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കോവിഡ്-19 വൈറസ് വ്യാപനം ശക്തമായതോടെ നിയന്ത്രണവുമായി ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് നിയന്ത്രണം. മാർച്ച് 31 ശനിയാഴ്ച വരെ ജീവനക്കാർക്ക് അവധി നൽകി. ജീവനക്കാർക്ക് കയ്യുറകളും മാസ്കുകളും നൽകും. ഒരു ക്ഷേത്രത്തിലും അന്നദാനം ഉണ്ടാവില്ല. ശബരിമല ഉത്സവത്തിന് ഭക്തർക്ക് പ്രവേശനമില്ല. ക്ഷേത്രോത്സവങ്ങൾ ചടങ്ങുകൾ മാത്രമായി ചുരുക്കും. ഉത്സവങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ലെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. അതിനിടെ രോഗലക്ഷണങ്ങളോടെ പത്തനംതിട്ടയിൽ 3 പേരെ കൂടി ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ ഒരാൾ അമേരിക്കയിൽ നിന്നും മറ്റൊരാൾ പൂനെയിൽ നിന്നും എത്തിയതാണ്. ഇതോടെ ജില്ലയിലാകെ 19 പേരാണ് ഐസൊലേഷൻ വാർഡുകളിൽ കഴിയുന്നത്. ജില്ലയിലെ ബാർബർ ഷോപ്പുകളും ബ്യൂട്ടി പാർലറുകളും അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായി DMO അറിയിച്ചു. അതിനിടെ കാസർകോട്ടെ കൊറോണ വൈറസ് ബാധിതന്റെ യാത്രകളിൽ ദുരൂഹതയെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. വൈറസ് ബാധിതൻ മംഗലാപുരത്ത് രക്തപരിശോധന നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചു. ഇയാളുമായി സമ്പർക്കത്തിലേർപ്പെട്ട ആളുകളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും കളക്ടർ പറഞ്ഞു. കോവിഡ്-19 സമൂഹ വ്യാപനത്തിലേക്ക് പോകുമെന്ന ആശങ്ക ശക്തമായതോടെ കർശന നടപടികളിലേക്ക് സർക്കാർ. കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള വിലക്ക് ലംഘിച്ചവർക്കെതിരെ നടപടികൾ തുടരുന്നു. വയനാട്ടിൽ 200-ലധികം പേരെ പങ്കെടുപ്പിച്ച ജുമാ നമസ്കാരം നടത്തിയ 2 പള്ളികൾക്കെതിരെ കേസ്. വിലക്ക് ലംഘിച്ച് ഉത്സവം നടത്തിയതിന് തിരുവനന്തപുരത്തും കണ്ണൂരും കേസ് രജിസ്റ്റർ ചെയ്തു. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ചുമത്തുന്നത്. കാസർഗോഡ് രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ഇന്ന് കർണാടക കാസർഗോഡ് ജില്ലയിലേക്കുള്ള എല്ലാ അതിർത്തിയും അടയ്ക്കും. നീറിപ്പടർന്ന് കോവിഡ്. രാജ്യത്ത് ഒരാൾക്ക് കൂടി കോവിഡ്-19 വൈറസ് ബാധിതരുടെ എണ്ണം ഉയരുന്നു. ഗുരുഗ്രാമിൽ ഒരാൾക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതോടെ ഇവിടെ കോവിഡ് വൈറസ് ബാധിതരുടെ എണ്ണം 6 ആയി. ഇറ്റലിയിൽ കുടുങ്ങിയവരെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാനം പുറപ്പെടും. ഉച്ചയ്ക്ക് 2:30 എയർ ഇന്ത്യയുടെ വിമാനം ഇറ്റലിയിലേക്ക് പുറപ്പെടും. കോലാലംപൂർ വിമാനത്താവളത്തിൽ മലയാളികളടക്കം 400 ഇന്ത്യക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. 5 മണിക്കൂറിനുള്ളിൽ വിമാനത്താവളത്തിൽ നിന്ന് ഒഴിയണമെന്നാണ് എയർപോർട്ട് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലും ആദ്യമായി കോവിഡ്-19 റിപ്പോർട്ട് ചെയ്തു. മധ്യപ്രദേശിൽ 4, ഹിമാചലിൽ 2 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങളുടെ എണ്ണം 22 ആയി. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കണക്ക് പ്രകാരം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 271 ആയിട്ടുണ്ട്. അതേസമയം കോവിഡ്-19 പ്രതിരോധത്തിൽ അടുത്ത 3 മുതൽ 4 ആഴ്ച വരെ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ ഒഴികെയുള്ള ജീവനക്കാരുടെ ശമ്പളത്തിൽ 10% വെട്ടിക്കുറച്ചു. അടുത്ത 3 മാസത്തേക്കാണ് നടപടി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ലക്നൌ, നോയിഡ, കാൺപൂർ നഗരങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടു. കോവിഡ്-19 കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പടരുന്ന സാഹചര്യത്തിൽ നിരീക്ഷണ സംവിധാനം ശക്തമാക്കി രാജ്യം. US, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരെയും വിമാനത്താവളത്തിൽ പൂർണ്ണ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ രാജ്യങ്ങളിൽ കോവിഡ് ബാധ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. അതേസമയം കോവിഡ്-19 സ്ഥിരീകരിച്ച ഗായിക കനിക കപൂറിനെതിരെ കേസെടുത്തു. വിദേശയാത്രയ്ക്ക് ശേഷം സമ്പർക്ക വിലക്ക് പുലർത്തിയില്ല എന്നതാണ് കാരണം. കനിക പങ്കെടുത്ത പാർട്ടിയിൽ BJP നേതാവ് വസുന്ധര രാജയും മകനും MPയുമായ ദുഷ്യന്ത് സിംഗും എത്തിയിരുന്നു. ഇരുവരും ക്വാറന്റൈനിൽ പ്രവേശിച്ചു. മുൻകരുതൽ എന്ന നിലയ്ക്ക് താനും മകനും ക്വാറന്റൈനിൽ പ്രവേശിക്കുകയാണെന്ന് വസുന്ധര ട്വീറ്റ് ചെയ്തു. വിലക്കിനെ പറത്തി പരീക്ഷണം. കോവിഡ്-19 ഭീതിക്കിടെ മിസൈൽ പരീക്ഷണം നടത്തി ഉത്തരകൊറിയ. കൊറിയയുടെ കിഴക്കൻ തീരത്ത് 2 ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തരകൊറിയ പരീക്ഷിച്ചതായി സേനയെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 1 മാസത്തിനിടെ 3-ാമത്തെ മിസൈൽ പരീക്ഷണമാണിതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു. ഉത്തരകൊറിയയുടെ പോൻഗാൻ പ്രവിശ്യയിലാണ് മിസൈൽ പരീക്ഷണം നടത്തിയതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർത്തും അനുചിതമായ നേരത്താണ് ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയതെന്ന് ദക്ഷിണ കൊറിയ ആരോപിച്ചു. 255 മൈൽ ദൂരത്തിൽ നടത്തിയ പരീക്ഷണം ജപ്പാൻ ഉത്തരകൊറിയ അതിർത്തിയിൽ വരുന്ന സമുദ്രഭാഗത്തേക്കാണ് വിക്ഷേപണം നടത്തിയത്. മിസൈലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഉത്തരകൊറിയയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇവിടെയുള്ള രോഗവിവരം സർക്കാർ മറച്ചുവെക്കുന്നതായും ആരോപണങ്ങളുണ്ട്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.